प्यारे देशवासियों, मेरे प्यारे देशवासियों, ഈ മൂന്ന് ഹിന്ദി വാക്കുകൾ ഇന്ന് നാട്ടിലെ സാധാരണക്കാരന് പേടി സ്വപ്നമായി മാറിയത് എങ്ങനെയാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ജനജീവിതത്തെ രണ്ടായി കീറി മുറിച്ച ആ രാത്രി ഓർമ്മയില്ലേ? ഈ നാടിന്റെ നട്ടല് ചവിട്ടിയൊടിച്ച നോട്ടു നിരോധനത്തിന്റെ ആ രാത്രി? We have decided that the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender from midnight to night. അരവയർ പട്ടിണിക്കാരൻ നുള്ളു നുറുക്കി കൂട്ടിവച്ച കുഞ്ഞു സമ്പാദ്യം പോലും സംരക്ഷിക്കാൻ മണിക്കൂറുകളോളം ATMകൾക്ക് മുന്നിൽ കാത്തുനിന്ന കാലം. ക്യൂ നിന്ന് മരിച്ചവരുടെ എണ്ണം തന്നെ നൂറിലേറെയാണ്. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പോലും പണമില്ലാതെ ജനം തെരുവിലലഞ്ഞു. എല്ലാ ദുരന്തവും വരുത്തിവച്ച പ്രധാനമന്ത്രിയും ശിങ്കിടികളും പട്ടിണി കിടക്കുന്നവന്റെ മുതുകിൽ കയറി നിന്ന് ഇത് സാമ്പത്തിക വിപ്ലവമെന്ന് പാടി. നിങ്ങൾ എനിക്ക് 50 ദിവസം തരൂ, എന്നിട്ടും തെറ്റുകാരനാണെങ്കിൽ ജീവനോട് കത്തിച്ചോളൂ എന്നാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചു പോയത്. 50 അല്ല 1000 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കെടുതിയുടെ ദുരന്തം രാജ്യത്തെ വിട്ടുമാറിയില്ല. പക്ഷേ പ്രധാനമന്ത്രിയെ ആരും കത്തിച്ചൊന്നുമില്ല. രാജ്യത്താകെ പ്രചാരത്തിലുണ്ടായിരുന്ന 500-ന്റെയും 1000-ത്തിന്റെയും നോട്ടുകൾ 2016 നവംബർ 8 അർദ്ധരാത്രി റദ്ദാക്കുമ്പോൾ മോദി അവകാശപ്പെട്ടത് താൻ കള്ളപ്പണത്തിനെതിരെ യുദ്ധം നയിക്കുന്നുവെന്നാണ്. കള്ളനോട്ടും കള്ളപ്പണവും ഭീകരപ്രവർത്തനത്തിന്റെ ഇന്ധനമായി ഉയർത്തിക്കാട്ടി. എന്നിട്ട് സംഭവിച്ചതോ? കള്ളനോട്ടുകൾ തടയാനായി കൊണ്ടുവന്ന നോട്ട് അസാധുവാക്കലിനെ മറികടന്ന് കള്ളനോട്ടുകൾ വിപണിയിൽ കൂടി. 500 രൂപ നോട്ടുകളുടെ വ്യാജന്റെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 121% വർധനയുണ്ടായത്. 21,865 നോട്ടുകളാണ് കണ്ടെടുത്തത്. 2000 രൂപ നോട്ടുകളിൽ ഇത് 21.9%. 2016 നവംബറിൽ പുറത്തിറക്കിയ 2000 രൂപ നോട്ടിന്റെ 14.98 കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് 2017 പിടിച്ചെടുത്തത്. 2017 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ 200 രൂപ നോട്ടിന്റെ 12,728 കള്ളനോട്ടുകൾ 2019 സാമ്പത്തിക വർഷം കണ്ടെത്തി. 15.44 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് നിരോധിച്ചത്. ഇതിൽ 15.28 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ 4 മാസങ്ങളിൽ തിരികെ എത്തുകയും ചെയ്തു. ഭീകരവാദത്തെ നോട്ടു നിരോധനം കൊണ്ട് തുടച്ചു നീക്കാമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. 2015 728 പേരാണ് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെങ്കിൽ 2016 905 പേരും 2017 825 പേരും 2018 945 പേരും കൊല്ലപ്പെട്ടു. തീർന്നിട്ടില്ല ദുരിതത്തിന്റെ കണക്കുകൾ. നോട്ടു നിരോധനത്തിന് ശേഷം തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1.5 കോടി കവിഞ്ഞു. കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് രാജ്യത്ത്. 2019 സെപ്റ്റംബറിൽ 7.16% തൊഴിലില്ലായ്മ ഒക്ടോബറിൽ 8.5% പുതിയ കണക്കുകൾ. കഴിഞ്ഞ 70 വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജ്യം ഇന്ന്. നോട്ടു നിരോധനത്തിന്റെ ഫലം ഇതായിരിക്കുമെന്ന് ഇടതുപക്ഷം ഉറക്കെ പറഞ്ഞപ്പോൾ രാജ്യദ്രോഹ ചാപ്പ കുത്തുകയായിരുന്നു BJP. കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും മോദിക്ക് കൈയടിക്കാൻ ഒത്തുകൂടി. നോട്ടു നിരോധനം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്തവർ കള്ളപ്പണക്കാരാണ്. കണ്ണീരും കരച്ചിലും തോരാതെ പാവങ്ങൾ കഴിയുമ്പോൾ അവർ ചിരിക്കുകയാണ്. കൂടെ കള്ളപ്പണക്കാർക്കും കൊള്ളക്കുത്തകൾക്കും കഞ്ഞിവെച്ച് രാജ്യം ഭരിക്കുന്ന കള്ളക്കൂട്ടവും.